അസ്സലാമു അലൈക്കും, നമസ്കാരം. പി സി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ചെറായി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് റമദാൻ സ്പെഷ്യൽ നോൺബ് കഞ്ഞി. അപ്പോൾ നമുക്ക് വീഡിയോ ക്ലിപ്പ് പോവാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പ്രത്യേക റമദാൻ ആശംസകൾ. നോൺബ് കഞ്ഞി തയ്യാറാക്കാനായി നമുക്ക് ഒരു ചെറിയ കപ്പ് താവലരി നല്ലവണ്ണം കഴുകി കുക്കറിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് ഇതിൽ 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. താവലരി നല്ലവണ്ണം കഴുകിയതിന് ശേഷമേ കുക്കറിലിടാവൂ. ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് ഇടാവുന്നതാണ്. ചെറുപയറ് 4 ടേബിൾ സ്പൂൺ നല്ലവണ്ണം കഴുകി 3 മണിക്കൂർ വെള്ളത്തിൽ ഊറ വെച്ചിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനതിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 1 കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇതിലിട്ടിട്ട് നമുക്ക് മൂടി സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്ക് 3 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. കഞ്ഞിക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങ. മിക്സിയുടെ ജാറിൽ 10 ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ചെറിയ ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി അല്ലി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂട്ടി നമുക്ക് മിക്സിയിൽ നല്ല കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസ് ചിക്കൻ കഷ്ണം കൂടി ഇടാം. എല്ലില്ലാത്ത ചിക്കൻ കഷ്ണം, വെജിറ്റബിൾ, ക്യാരറ്റ്, ഗ്രീൻ പീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിതൊന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. താവലരി ചെറുപയറെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടും. സാധാരണ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ കൊണ്ട് അത് നല്ലവണ്ണം ഉടച്ചു കൊടുക്കേണ്ടി വരും. നമുക്കിനി സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ കൂട്ടി വച്ചിരിക്കുന്ന അരപ്പ് ഇതെല്ലാം ഇതിനകത്തേക്ക് ചേർത്തി കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ച് 5 മിനിറ്റ് നല്ലവണ്ണം തിളപ്പിക്കുക. നല്ല പച്ച മണം പോകുന്നതുവരെ ഇത് തിളപ്പിക്കണം. ഉപ്പിട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യിൽ നമുക്ക് ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലയും താളിച്ച് ഇതിനകത്തേക്ക് ചേർത്താവുന്നതാണ്. കഞ്ഞി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും താളിച്ചിടാം. ഈ നോൺബ് കഞ്ഞി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് നിങ്ങൾ ആഴ്ചയിലൊരു ദിവസമെങ്കിലും കുടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കും. നെയ്യ് നല്ലവണ്ണം ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ സാധാരണ ഓയിലോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി നല്ലവണ്ണം മുരിയണം. നല്ല ബ്രൗൺ കളറാവുന്നതുവരെ നല്ല മുരിഞ്ഞ് ഇതിന് ശേഷം നമുക്ക് ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉള്ളിയെല്ലാം നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇറക്കി വച്ചിരിക്കുന്ന കഞ്ഞിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 സെർവിംഗ് ബൗളിലേക്ക് മാറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നോൺ വെജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.
ഇപ്പോൾ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.